ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലുള്ള വളർച്ചയെ കുറിച്ചാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ദൈവം നമ്മുടെ മടിയിൽ കുടഞ്ഞിടത്തില്ല. ദൈവം കാണിച്ചു തരും ആ സ്ഥലം നിന്റേതാണെന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ ദൈവം അത് കൂടുതലൊന്നും ചെയ്യാനില്ല, അത് നിന്റേതാണ്. പക്ഷെ ചെല്ലുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ദൈവം തരുന്നത്. നമുക്കറിയാലോ വിശ്രയജനത്തിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, കനാന്തേശം അത് നിന്റേതാണെന്ന് പറഞ്ഞു. അതിലെ രാക്ഷസന്മാരെ ദൈവം ഒരിക്കലും ഒടിച്ചു കളഞ്ഞില്ല. അനാക്യരുണ്ട്, ഹിത്യരുണ്ട്, ഹിവ്യരുണ്ട്, ജബൂസ്യരുണ്ട്, കനാനിയരുണ്ട്. അതൊക്കെ ഉള്ളൊരു വാഗ്ദത്തമാണ് നിനക്ക് തരുന്നത്. അവിടെ ചെല്ലുമ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഓടിച്ചു കളയേണ്ട റെസ്പോൺസിബിലിറ്റി നിന്റേതാണ്. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ 40 വർഷം കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നിലവാരത്തിൽ വളർച്ച ഉണ്ടാകണമെന്നുള്ളതും മെന്റാലിറ്റി മാറണമെന്നുള്ളതും അവനവന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇസ്രായേൽ ജനത്തിന് പറ്റിയത് അവിടെ ചെന്നപ്പോഴും ശത്രുവിനെ ഇവർ വലുതായി കണ്ടു, കാരണം ഇവരുടെ അകത്ത് ഇവരിപ്പോഴും ചെറുതാണ്. ഇവർ കണ്ടിരിക്കുന്നത് അവ നമുക്ക് നമ്മളെ തന്നെ അവരുടെ മുന്നിൽ വെട്ടുകിളിയായി തോന്നുകയും അവർക്ക് നമ്മളെ അങ്ങനെ തോന്നിക്കാണാം എന്ന് ഇവർ തന്നെ സെൽഫായിട്ടൊരു ഇമേജ് ഇവരുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. സദൃശവാക്യം 23:7 പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ. അപ്പൊ അത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സി, ശത്രുവിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമുക്ക് ചെറുതായി കാണിച്ചു തരിക എന്നുള്ളതാണ്. അത് നല്ലൊരു ലക്ഷണമല്ല. അതുകൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ മരിച്ചുപോയി. ഇവർ വിചാരിച്ചു അതുകൂടെ ദൈവം ഇവരുടെ മടി കൊടുത്തു. നോ, നെവർ. അപ്പൊ നിങ്ങളുടെ വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള മെച്യൂരിറ്റി നമുക്കുണ്ടായേ പറ്റത്തുള്ളൂ, നിനക്കുണ്ടായേ പറ്റത്തുള്ളൂ. അതാണ് ശരി. നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് നമുക്ക് അറിവ് എന്ന് പറയും. തെറ്റായ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ അറിവ് തെറ്റാണ്. ആ അറിവിനനുസരിച്ചുള്ള വിശ്വാസമായിരിക്കും നമുക്കകത്തുള്ളത്. ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമ്മുടേത്. ആ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റിയെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു ചെയിനായിട്ടങ്ങ് പോകും. എന്നാൽ നല്ല ഇൻഫർമേഷൻ ആണ് ഞാൻ കളക്ട് ചെയ്യുന്നതെങ്കിൽ എന്റെ വിശ്വാസവും എന്റെ ആറ്റിറ്റ്യൂഡും എന്റെ റെസ്പോൺസിബിലിറ്റിയും എന്റെ അറിവും എല്ലാം ആ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ വിശ്വാസികൾ എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന അറിവാണ് അവരുടെ അറിവെന്ന് പറയുന്നത്. അല്ല, അവര് ജോലിക്കാരും ബിസിനസ്സുകാരൊക്കെയാണ്. അവരാകെ ഞായറാഴ്ച ഇരുന്നിട്ട് ഞാൻ പറയുന്നതാണ് അവർ കേൾക്കുന്നത്. ആ കേൾക്കുന്നതാണ് അവരുടെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസികളെ എന്റെ അടുക്കൽ വരുന്നവരെ എത്ര ഉയർത്താൻ കഴിയും എന്ന് ചോദിച്ചാൽ എനിക്ക് എത്ര അറിവുണ്ട് അത്രേ അവർ ഉയർത്തുള്ളൂ. എന്റെ വെളിപ്പാടിലാണ് അവരുടെ വളർച്ചിരിക്കുന്നത്. അതിന് ഒരു സംശയമില്ല. അത് എന്റേതല്ല, എല്ലാ വിശ്വാസികളും അവർ പോകുന്ന സഭയിൽ അവർ ആ സഭയിൽ പോകാനുള്ള കാരണം അവിടുത്തെ ലീഡറെ അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ലീഡർക്ക് അറിവില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു സിംഹമാകണം, പക്ഷേ എന്നെ സിംഹമാക്കാൻ പോകുന്നവരൊരാളാണെങ്കിൽ എന്റെ കാര്യം തീരുമാനമായി. എന്നാൽ ഞാനൊരാളാണ്, എനിക്കൊരു സിംഹമാകണമെങ്കിൽ എന്റെ ലീഡർ ഒരു സിംഹമാകണം. ഇതെല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, പക്ഷേ മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. ശ്രദ്ധിക്കുക, അതാണ് വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 8:8. റോമർ 8:23-29 രണ്ട് വാക്യങ്ങൾ വായിച്ച് 23-29. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ പുത്രത്വം, ആ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു. നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചപ്പോൾ, ബോൺ അഗൈൻ ആയപ്പോൾ നമ്മുടെ പേര് ഗ്രീക്ക് ഭാഷയിൽ ടെക്കനോൻ. ശൈശവാവസ്ഥയിൽ നിന്ന് കുറച്ച് വളർന്നപ്പോൾ നെപ്യൂസ്. പൂർണ്ണ വളച്ചെത്തിയപ്പോൾ ഹിയോസ്. അങ്ങനെ 3 വേർഡിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതേ അധ്യായത്തിന്റെ 29 വന്നേ. 29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട്, അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ അനുരൂപമായില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു സീഡ്, ഒരു വിത്ത് മുളച്ചെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് നിങ്ങളായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ യേശു കർത്താവ് സ്വർഗത്തെക്കുറിച്ചല്ല പ്രസംഗിച്ചത്. നമുക്ക് ദൈവം സ്വർഗമല്ല തന്നത്, നമുക്ക് ദൈവം ഭൂമിയാണ് തന്നത്. നല്ലൊരു ശതമാനം വ്യക്തികളും ചർച്ചിൽ പോകുന്നു. ഇന്ന് ഒരു കുടുംബം, പുതുതായിട്ട് പല കുടുംബങ്ങളും വന്നപ്പോൾ ഒരു കുടുംബം എന്നെ നേരിട്ട് കാണാൻ വന്നു. അപ്പോൾ ഞാൻ ഹാളിൽ വെച്ച് പ്രാർത്ഥിച്ചാണ്, അതിനുശേഷം എന്നെ പേഴ്സണലായിട്ടൊന്ന് കാണണം. കഴിഞ്ഞ ദിവസം ഒരു യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, യൂട്രസ് എടുത്ത് കളഞ്ഞു. അതിനുശേഷം വേദന നിൽക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെ ആരാണ് കൊണ്ടുവന്നത്? ഇന്ന വ്യക്തി. നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, ഈ വേദന മാറാൻ, അതിനാണ് അവർ വന്നത്. അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചാൽ, പുതിയ വ്യക്തികൾ വന്നാൽ, ഒന്നുമില്ലെങ്കിൽ കടഭാരം, ഇല്ലെങ്കിൽ രോഗം, ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ജീവിതത്തിലെ പ്രയാസങ്ങൾ, അതിനാണ് അവർ വരുന്നത്. അത് കഴിഞ്ഞാൽ, അത് കിട്ടിയാൽ അവർക്ക് യേശു അല്ലെങ്കിൽ ക്രിസ്തു ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ ലക്ഷ്യം ഒരു വിടുതലാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളി നിന്ന് ആ അപ്പച്ചൻ, കാലം കൊണ്ട് വയ്യാത്ത അപ്പച്ചൻ, രാവിലെ 9 മണിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ എത്തുന്നത്. ഇതുകൂടാതെ വളരെ ദൂരത്തുനിന്ന് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതെയും വന്ന ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ട്. അവർ വന്നത് വിടുതലിനല്ല, അവർക്കാണ് ഈ ദൂത് അവനോട് അനുരൂപരാകുവാൻ എന്നെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പം ഇതിൻ്റെ അർത്ഥം, ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുന്നു. എന്തിനാണ് വളർച്ചയ്ക്ക്? ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ട്. നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് ഈ വളർച്ചയെക്കുറിച്ച് അറിയത്തില്ല. വിശ്വാസികൾ കൂടുന്നിടത്ത് പോകുന്നു, കാരണം അവിടെ പരിശുദ്ധാത്മാവും കയ്യടിയുണ്ട്. അല്ലാത്തവർ മറ്റുള്ള ക്രിസ്തീയ പള്ളികളിൽ പോകുന്നു. അവരെന്ത് വിശ്വസിക്കുന്നു ആ പള്ളിയിൽ അവർ പോവുകയാണ്. പോകട്ടെ. ദാവീദ് ഒരിക്കൽ പട്ടാളത്തിൽ ആക്റ്റീവായിരിക്കുന്ന 3 സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അപ്പനയച്ച ഭക്ഷണം കൊടുത്തയച്ച ഭക്ഷണവുമായിട്ട് ദാവീദ് ചേട്ടന്മാരുടെ അടുക്ക വന്നു. ചേട്ടന്മാർ ഇരിക്കുന്ന സാഹചര്യം യുദ്ധക്കളമാണ്. അപ്പോൾ യുദ്ധക്കളത്തിലാണ് ചെറുക്കൻ വന്ന് പെട്ടത്. അവിടെ വന്നപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സൈന്യങ്ങൾ തമ്മിലല്ല, ഇപ്പോൾ ഒരുത്തൻ മാത്രം അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവൻ്റെ പേരാണ് ഗോലിയാത്ത്. അപ്പോൾ ഇവൻ പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടുന്ന് നിങ്ങളിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഞങ്ങളിൽ നിന്നും ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാം. ആ അവരുടനെ തിരഞ്ഞെടുത്തു. അവരേലുണ്ടല്ലോ ഒരു മല്ലനെയും എടുത്തു ഗോലിയാത്ത്. അവനിങ്ങ് സ്റ്റെപ്പ് വെച്ചപ്പോൾ, ഇനി ഇവർക്ക് സൈന്യമായിട്ട് ഇസ്രായേലിന് പോകാൻ പറ്റത്തില്ല, അവിടുന്ന് ഒരു ലീഡർ എടുക്കണം. അപ്പോൾ ആകെ അന്നത്തെ ലീഡർ, മെയിൻ ലീഡർ ഈശാവുല്, യോനാഥൻ, അന്ന് രാജാവയാളല്ലേ, അവരുടെ തന്നെ ബെല്ല് പോയി കിടക്കുകയാണ് ബ്രേക്ക്. അപ്പോൾ അവർക്ക് ധൈര്യമില്ലാതെ ഒളിഞ്ഞിരിക്കുമ്പോൾ പിന്നെ സൈന്യത്തിന് ധൈര്യം ഉണ്ടാവും. അപ്പോൾ ഗോലിയാത്തങ്ങ് കയറി വരികയാണ്. ഗോലിയാത്ത് കയറി വരുമ്പോൾ, ഗോലിയാത്തങ്ങ് കയറി വന്നപ്പോൾ ഇസ്രായേൽ ജനം പറകോട്ട് പോയി. ഈ സമയത്താണ് ദാവീദ് ഈ സ്ഥലത്ത് ചെന്നുപെടുന്നത്. അപ്പം ദാവീദിൻ്റെ കയ്യിൽ ചേട്ടന്മാരുടെ ആഹാരം കയ്യിലിരിക്കുകയാണ്. ഇത് ചേട്ടന്മാർക്ക് കൊടുത്തോ ഇല്ലെന്നൊന്നും ബൈബിൾ എഴുതിയില്ല. ഇവരിതും കൈ പിടിച്ചുകൊണ്ട് വളരെ രസമായി തോന്നി. ഫെലിസ്തീൻ്റെ ഒരാർമി, ഒരു പുരുത്തൻ സ്റ്റെപ്പ് വെച്ചപ്പോൾ ഇസ്രായേൽ ജനം പിറകോട്ട് പോകുന്നു. 2-3 പേരോട് ചോദിച്ചു, ഇതെന്താ? അവർ പറഞ്ഞു, ഇതാണ് യുദ്ധം. ഈ ചെറുക്കൻ ആ സമയത്ത് ഏകദേശം 15 വയസ്സ് പ്രായമാണ്. ദാവീദിന് ഏകദേശം 15 വയസ്സ് പ്രായമാണ്. ദാവീദിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ടോട്ടൽ 70 ഇയേഴ്സാണ്. അതിന് 40 വർഷം രാജാവായിട്ട്, 40 വർഷം രാജാവായിട്ട് ഭരിച്ചു. 70-ാമത്തെ വയസ്സിൽ മരിച്ചു. 30-ാമത്തെ വയസ്സിലാണ് രാജാവായത്. 15-ാമത്തെ വയസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. 14-15
ചെറിയൊരു ചെരുക്കൻ. ഇവൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവം? അപ്പം അവർ ഓരോരുത്തർ വിവരിച്ചു കൊടുക്കുമ്പോൾ ചേട്ടൻ ഇത് കണ്ടു. ഇത്രയും സീരിയസ് ആയിട്ടൊരു യുദ്ധം നടക്കുമ്പോൾ എല്ലാവരും പേടിച്ച് പുറകോട്ട് പോകുമ്പോൾ കുശലം അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ് ഒരുതൻ. അവരെങ്ങ് വിളിച്ചു, ഡാ നിനക്കിവിടെ എന്താണ് കാര്യം? ആരാ ചോദിക്കുന്നത്? മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് ഇത് കണ്ടിട്ട് അവനോട് ചോദിച്ചു, നിനക്കിവിടെ എന്ത് കാര്യം? അവൻ മറുപടി പറഞ്ഞു, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ 1 Samuel 17:17 എഴുതിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഞാനിപ്പോ എന്ത് ചോദിച്ചു? ഞാൻ അവരോട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതിനിത് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ ചോദിച്ചുള്ളൂ, ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ. NKJV ന്യൂ കിങ്സ് ജെയിംസ് വെർഷൻ ബൈബിള് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ കൊടുത്തിരിക്കുന്നത്, എനിക്കിവിടെ വരാനൊരു കാരണമുണ്ടെന്ന്. ഞാൻ അപ്പൻ ഉദ്ദേശിച്ചത് വേറെ, നിങ്ങളുടെ ചിന്ത വേറെ, പക്ഷെ ഞാനിവിടെ വന്നതിന് ഒരു കാരണമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് കേൾക്കുവാൻ ഒരു കാരണമുണ്ട്. എല്ലാവർക്കും ഈ മെസ്സേജ് ശരിയാക്കത്തില്ല. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹമുള്ളവർക്കേ ഇത് താല്പര്യമുള്ളൂ, അവർക്കേ ഇത് പ്രയോജനമുള്ളൂ. അല്ലാതെ വെറുതെ ഒരു പ്രവചനം കേൾക്കാനോ ഒരു ഭൂതത്തിൽ നിന്നൊരു വിടുതലിനോ ഒരു രോഗസൗഖ്യത്തിനോ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ട. അത് നേരിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമാകും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ വന്നു, ഞങ്ങൾ നിങ്ങളോട് പ്രവചിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ വന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾ സൗഖ്യമായി. മൂന്നാമത്തെ പ്രാവശ്യം വന്നു, വേറൊരു വ്യക്തിയെ കൊണ്ടുവന്നു, അവന് ഭൂതമായിരുന്നു, അത് വിട്ടുപോയി. ഇനി നിങ്ങൾ എന്തിനാണ് വരുന്നേ? അപ്പോൾ ഞാനിപ്പോൾ എന്തേ ചെയ്തുള്ളൂ എന്നല്ല, എൻ്റെ ചേട്ടാ ഞാൻ ഇവിടെ വന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ പറയാം, നിനക്കും നിൻ്റെ രാജാവിനും ചെയ്യാൻ കഴിയാത്തതൊന്നും ഈ ഒരു മല്ലൻ വെല്ലുവിളിച്ചിട്ട് പിറകോട്ട് പോകാനല്ല, എൻ്റെ തലയിൽ ദൈവം അഭിഷേകം പകർന്നിരിക്കുന്നത്. നിനക്കതില്ലാത്തത് കൊണ്ടാണ് നിനക്ക് ധൈര്യമില്ലാതിരിക്കുന്നത്. അമ്മേ, നിന്റെ രാജാവായിരിക്കുന്ന ശൗലിൽ നിന്ന് ഈ എണ്ണ മാറിയതാണ് അവൻ്റെ ധൈര്യം പോയത്. പക്ഷെ ഇന്ന് എൻ്റെ തലയിലാണ് ആ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്നതിന് ഇന്നൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കും ചോദിച്ചാൽ, നിങ്ങളുടെ ലീഡറുടെ തലയിൽ എണ്ണയുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, അമ്മ നിനക്കൊരു ഉയർച്ചയുണ്ട്, നിനക്കൊരു വളർച്ചയുണ്ട്. എണ്ണയില്ലാത്ത ലീഡറുടെ കീഴിൽ അമ്മ നിനക്ക് ഫിലോസഫി പഠിക്കാം, എന്നാൽ എണ്ണയുള്ള ഒരുത്തൻ്റെ കീഴിൽ നിനക്ക് ആത്മീയ ചൈതന്യം പ്രാപിക്കാൻ കഴിയും. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ. ഞാനിവിടെ വന്നതിനൊരു കാരണമുണ്ട്. ഞാൻ വന്നതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ പ്രായം ഒരു വിഷയമല്ല, നിങ്ങളുടെ പരിചയം പഴയ സമ്പ്രദായങ്ങൾ ഒരു വിഷയമല്ല. ഇവിടെ പ്രശ്നം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ തോറ്റ സ്ഥലത്താണ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത്. കാരണം അഭിഷേകം തോൽക്കത്തില്ല, ആത്മശക്തി തോറ്റിട്ടില്ല. അതുകൊണ്ട് അനേകർ തോറ്റ സ്ഥലത്ത് നിങ്ങൾ ജയിക്കും. ഇത് ഞാൻ നിങ്ങളെ വെറുതെ ഒരു ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ് അല്ല, ഇതാണ് അതിന്റെ സത്യം. എന്റെ തലയവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. എണ്ണ കൊണ്ട് തലയെ അഭിഷേകം ചെയ്താൽ പിന്നെ എനിക്ക് തോൽവിയല്ല, ഇനി എനിക്ക് ജയമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഒരു സഭയിൽ പോകുന്നത് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടപ്പോഴേ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിൻ്റെതായി മാറി. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഭൂമിയിൽ ഇവിടെ നിങ്ങളെ ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ രൂപാന്തരത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനുമാണെന്ന് ചിന്തിച്ചാൽ അത് തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ മനുഷ്യനായിരിക്കുന്ന ആദാം ഏതും തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അമ്മ പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവ് പോയി, കോട്ടയം ഭാഷയിൽ പറഞ്ഞ കിളി പോയി, അത് പോയോടുകൂടെ വാഴുന്ന അവസ്ഥ പോയി. ഹല്ലേലൂയ. വാഴുന്ന അവസ്ഥ പോയി. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ നിനക്ക് വാഴാൻ കഴിയത്തുള്ളൂ. ഭൂമി ദൈവം നിനക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് വീട് വെച്ച് പേടിച്ച് കഴിയാനല്ല, സകലത്തിൻ്റെ മേൽ വാഴുവാനാണ്.
ഇന്ന് അനേകർക്ക് ലക്ഷ്യം മാറിപ്പോയി. ഐ മീൻ അവർക്ക് ഇവിടെ ഒരു വീട് വേണം, അവർക്ക് ഒരു കുടുംബജീവിതം വേണം, അവർക്ക് കുറച്ച് സ്ഥലം വേണം. പക്ഷെ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി നിന്റെ വീടുമല്ല, ഐ മീൻ നിന്റെ സ്ഥലമല്ല, സകലത്തിന്മേലും വാഴുക. വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളെ കണ്ട് പേടിച്ച് വീടിൻ്റെ അകത്തിരുന്ന് ഒളിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. സകലത്തിൻ്റെ മേലും വാഴുക, സകലത്തിൻ്റെ മേലും വാഴുക. അത് വാഴണമെങ്കിൽ വെറുതെ അഭിഷേകം ലഭിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം ഇസ്രയേൽ എത്ര സ്ട്രോങ് ആണെന്ന്, ഇസ്രയേൽ രാജ്യം വരെ സ്ട്രോങ് ആണ്, കാരണം യഹൂദന്മാര്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മൊർദ്ദെക്കായിയുടെ ആ വിഷയത്തൊക്കെ പറഞ്ഞപ്പോ ഹാമാൻ, അവനൊരു യഹൂദനാണെങ്കിൽ ഹാമാനെ നീ അവനെ ജയിക്കത്തില്ല. അപ്പൊ നമുക്കറിയാം യഹൂദന്മാരുടെ ശക്തി എന്തെന്ന്. പക്ഷേ ആ യഹൂദന്മാർ തോറ്റ ചരിത്രമാണ് ഇപ്പൊ ഞാൻ തെളിയിക്കാൻ പോകുന്നത്. ഇസ്രയേൽ സത്യത്തിൽ തോൽക്കാൻ പറ്റത്തില്ല. സി, നമ്മുടെ തോൽവി കൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ തോൽവിയാണ് ദൈവത്തിൻ്റെ പേര് കെടുത്തുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വലിയവനായ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയെ ചെറുതാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ സർവശക്തിയെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ, ഇന്ന് സെൻസസ് വെച്ചപ്പോൾ 2011 ബ്രദറങ്കാരെയും കൂടെ കൂട്ടിയിട്ട് വിശ്വാസകോളെന്ന് പറയുന്നത് 220,000 പേരാണ്. ഈ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. ഇത്രയും വർഷത്തെ പ്രയത്നം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ലഭിച്ചിരിക്കുന്നത് 200,000 പോലും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനായി പണിക്ക് പോകുന്നേ? അതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് ലോകത്തിന് പ്രദർശിപ്പിപ്പാൻ കഴിയാതെ പോയതാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിശുദ്ധനായ പൗലോസ് 1 കൊരിന്ത്യർ 3:1 എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇത് പറയുന്നത് കൊരിന്ത് സഭയുള്ള വിശ്വാസികളോട് മാത്രമല്ല, ശുശ്രൂഷന്മാരോട് കൂടെയാണ്. കാരണം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കൃപാവരങ്ങൾക്ക് ഒരു കുറവും ഇല്ലാത്തവരായിരുന്നു അവർ. അതതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കൃപാവരങ്ങളിൽ ഒരു കുറവുമില്ലല്ലോ, ഇവരെല്ലാം ശുശ്രൂഷകർ കൂടെയാണ്. പക്ഷെ ഞാൻ എൻ്റെ സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ടവരോടാണ് ഈ സഹോദരന്മാർ. എന്നാൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെ അല്ല. നിങ്ങൾ ആത്മീയരല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സഹോദരനാണ്, നിങ്ങൾ ആത്മീയനാണെന്ന് പറയല്ലേ. രക്ഷിക്കപ്പെട്ടവരെല്ലാം ആത്മീയരല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെങ്കടൽ മോശ വടി നീട്ടിയപ്പോൾ തുറന്നു. യോശുവയുടെ കാലത്ത് കുറച്ചുകൂടെ അറിവ് വർദ്ധിച്ചു. സൂര്യനെ നിർത്തി, യോശുവ ചന്ദ്രനെ നിർത്തി. ഈ സൂര്യനെയും ചന്ദ്രനെയും യോശുവ നിർത്തുമ്പോൾ യോശുവ പ്രാർത്ഥിച്ചതുപോലുമില്ല, നേരിട്ട് സൂര്യനോട് പറഞ്ഞു അവിടെ നിൽക്കാൻ. ലെവല് മാറി. ഏലിയാവിൻ്റെ കാലത്ത് ഇനിയിപ്പോൾ സൂര്യനും ചന്ദ്രനും വിട്, അടുത്ത യോർദാനെ രണ്ടാക്കിയത് നമ്മുടെ ഏലിയാവാണല്ലോ. ഏലിയാവ് യോർദാനെ മുന്നിൽ കിടന്ന് മോശ കരഞ്ഞ പോലെ കരയാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പോയില്ല, പുതപ്പെടുത്തു, അടിച്ചു, സെപ്പറേറ്റ് ചെയ്തു, നടന്നു. ഏലീശയും ചോദിച്ചു, ഏലിയാവിൻ്റെ ദൈവം എവിടെന്ന് ചോദിച്ചു, ഒരടി കൊടുത്തു, അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ പെട്ടകം ചുമന്ന് പുരോഹിതന്മാരുടെ കാലിലെ വെള്ളെത്തിയപ്പോൾ വീണ്ടും യോർദാനെ. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം അറിയുന്നത് യേശു കർത്താവ് വരുമ്പോഴാണ്. ലെവല് മാറുന്ന ലെവല് ഞാൻ പറയാം. ചെങ്കടലിനെ രണ്ടാക്കി, യോർദാനെ 3 പ്രാവശ്യം രണ്ടാക്കി, അവിടെയെല്ലാം ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ കടന്നപ്പോൾ യേശു കർത്താവ് നിലമുണങ്ങാൻ കാത്തു നിന്നില്ല, അവനതിൻ്റെ മുകളിലൂടെ നടന്നു. ഇന്ന് അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലാത്തിനെയും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് വാരി പിടിക്കാനുള്ള ഒരു ആത്മീയ ചൈതന്യമാണ് ദൈവം നിന്നിൽ തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി കടലിൻ്റെ അടിയിലൂടെ നീ നടക്കാനല്ല, അതിൻ്റെ മുകളിലൂടെ നടക്കുവാനാണ്. ആ മനസ്സിലായവർ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. കാരണം മോശയുടെ അകത്ത് ദൈവത്തിൻ്റെ എല്ലാ നിറവും ഉണ്ടായില്ല, ഏലിയാവിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ എല്ലാ നിറവും ഉണ്ടായില്ല. പക്ഷെ ദൈവത്തിൻ്റെ സകല നിറവും എല്ലാ സമ്പൂർണതയും അവനിലല്ലോ വസിക്കുന്നത്. അത് പിന്നെ കിട്ടിയത് മോശയ്ക്കോ ഏലിയാവിനോ വേറെ ആർക്കുമല്ല, പിന്നെ കിട്ടിയത് പൗലോസ് പറഞ്ഞു,
ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നീ നിറഞ്ഞു വരണം. കാരണം ഇത് നിനക്ക് സാധ്യതയുള്ള കാര്യമാണ്. നീ നിനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നിന്നിലൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആമേൻ. ആ നിറവ് നീ പ്രാപിക്കണം. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യതയുള്ളതേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഇന്നത് പ്രാപിക്കാൻ കഴിയുന്നതാണ് ദൈവം നിനക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ആമേൻ. ദൈവം അസാധ്യമായതല്ല നിനക്ക് തന്നിരിക്കുന്നത്, സാധ്യമായതേ നിനക്ക് പ്രവചനം തന്നിട്ടുള്ളൂ. നിനക്ക് കഴിയാത്തതൊന്നും ദൈവം പ്രവചിക്കാറില്ല. അപ്പൊ സഹോദരന്മാരെ, ആത്മീയരോടെന്ന പോലെയല്ല ജഡീകരോടെന്ന പോലെ അത്രേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ ശുശ്രൂഷകരായിരിക്കാം, പക്ഷെ നിങ്ങൾ ആത്മീയരല്ല എന്ന് പൗലോസ് പറഞ്ഞു. അടുത്തത്, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഞാൻ നിങ്ങൾക്ക് പാല്. ഈ പാല് കുടിക്കാൻ ഒരു ഒരു പ്രായമില്ലേ? പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ജീവിതകാലം മുഴുവനും പാല് കുടിച്ചാൽ കുഴഞ്ഞു പോയില്ലേ? ഒരുത്തൻ ഹോട്ടലിൽ പോയിട്ട് മട്ടൻ കറിയും പൊറോട്ടയും ഓർഡർ ചെയ്തു. ഇത് വന്നപ്പോ ഇവൻ പറഞ്ഞു, മുഴുവനെ എല്ലാണല്ലോ തോന്നു. ഏതിനാ? ഇറച്ചിയിൽ, മട്ടൻ കറിയിൽ മുഴുവനെ അല്ല. അപ്പൊ വെയിറ്റർ പറഞ്ഞു, എല്ലില്ലെങ്കിൽ പിന്നെ ആടുണ്ട് തോന്നു. കുഴഞ്ഞു പോയില്ലേ ആട്? എല്ലില്ലെങ്കിൽ പിന്നെ ആട് കുഴഞ്ഞു പോയില്ലേ? പാല് മാത്രം കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഞാൻ പാലാണ് തന്നത്. പാല് ജനിച്ച കുഞ്ഞിനെ ആദ്യം കൊണ്ടുപോയിട്ട് മട്ടൻ ബിരിയാണിയാണോ കൊടുക്കുന്നത്? അല്ലല്ലോ, അതിനൊരു പ്രായമില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ജനിച്ച കുഞ്ഞിനും പാല്, പത്താം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിനും പാല്, എഞ്ചിനീയർക്കും പാല്, കല്യാണം കഴിയുമ്പോഴും പാല്. അതല്ലേ, കല്യാണം കഴിയുമ്പോൾ ഉടനെ തന്നെ അവർക്ക് പാല് കൊടുക്കുന്നു. ആ പാല്, ഞാൻ നിങ്ങൾക്ക് പാലത്രേ തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ പാല് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. കാരണം നിങ്ങൾക്കത് ഭക്ഷിപ്പാൻ കഴിവില്ലായിരുന്നു. അതിന്റെ കാര്യം എന്നാ? ഡൈജസ്റ്റ് ആകത്തില്ലെന്ന്. ആ ഇപ്പോഴും കഴിവായിട്ടില്ല. അതാ, കാലം നോക്കിയാൽ ഉപദേശകന്മാരെ, പക്ഷെ ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. ആ അടുത്ത്, നിങ്ങൾ ആത്മീയരൊന്നല്ല, രക്ഷിക്കപ്പെട്ട സഹോദരാ, നിങ്ങൾ ജഡികന്മാരല്ലോ. ആ നിങ്ങളുടെ ഇടയിൽ ഈർഷ്. നിങ്ങൾ ജഡികരല്ലോ, കാരണം നിങ്ങൾ ശിശുക്കളല്ലോ. അപ്പൊ ജഡികരാരാ? ശിശുക്കൾ. ശിശുക്കൾ ആരാ? ജഡികർ. ആരാ ശിശുക്കൾ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം ലോബിയിൽ ഇരുന്ന് വളർന്നു മരിക്കുന്നവർ. മനസ്സിലായില്ല. രക്ഷിക്കപ്പെട്ട ഞാൻ നിങ്ങളെ, നിങ്ങളെ രക്ഷയെ ഒരു വലിയ വീടിനോട്, ഇപ്പം ഇത് വലിയൊരു ഹോളാണ്, ഇതൊരു വീടാന്ന് വെക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ ആ റിസപ്ഷൻ ടേബിൾ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞു നിങ്ങൾ അതേ ടേബിളുണ്ട്. രണ്ട് വർഷം കഴിഞ്ഞു നിങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. പത്ത് വർഷം കഴിഞ്ഞു അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. യേശുവിനെ അറിഞ്ഞവരാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾ അനുഗ്രഹങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് ഇത് പല റൂമുകളാണ്. 30 വർഷം കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് പോകാനുള്ള സമയമായി മരിക്കാനേ. അപ്പം നമ്മളെന്താ പറയുക? പാവം, ലോബിയിൽ ഇരുന്ന് ചത്ത്. ഇതാണ് ഇന്നത്തെ വിശ്വാസി. നിങ്ങൾ വിശ്വസിച്ചാലില്ലേലും. ഇവനകത്തുള്ളതിനെ കുറിച്ചുള്ള ചിന്തയില്ല, അകത്തുള്ളത് വേണം. സി, ചിലത് നിങ്ങളുടേതെന്ന് അറിഞ്ഞാലേ ഇത് പ്രാപിക്കാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാകത്തുള്ളൂ. ആ ചിലവർക്ക് ഇത് അറിയത്തില്ല. അതുകൊണ്ടാണ് നീതിമാൻ അറിവിനാൽ വിടിപ്പ്. ഇത് എന്റേതാണെന്ന് അറിയണം. ഹല്ലേലൂയ. ദാരിദ്ര്യമല്ല എന്റേത്, രോഗമല്ല എന്റേത്, സമൃദ്ധി എന്റേതാ, ആരോഗ്യം എന്റേതാ, ദൈവ ശക്തി എന്റേതാ. ഇത് എന്റേതാണെന്ന് അറിഞ്ഞാൽ ഇപ്പൊ തമ്പുരാൻ പറഞ്ഞു, കനാൻ ദേശം നിന്റേതാ. എങ്ങനെ? ദൈവം ഒരിക്കൽ പറഞ്ഞ അത് നിന്റേതാ. അബ്രഹാമിനോട് പറയുക, ഇന്ന് മുതൽ നിന്റെ പേര് അബ്രഹാം അല്ല, നിന്റെ പേര് അബ്രഹാം. അബ്രഹാം അങ്ങ് ഞെളിഞ്ഞില്ലേ അതുവരെ? ഹലോ, യുവർ നെയിം പ്ലീസ് എന്ന് പറയുമ്പോ, മൈ നെയിം ഈസ് അബ്രഹാം. സെക്കൻഡ് കഴിഞ്ഞു, ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ കഴിഞ്ഞു, ഉടനെ ഒരാള്
എന്താണ് പേര്? എൻ്റെ പേര് എബ്രഹാം. അതിൻ്റെ അർത്ഥം എന്നാ? ജാതികൾക്ക് പിതാവ്. അപ്പൊ ചോദിക്കും, എത്ര കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്? ദൈവമാണ് പറഞ്ഞതെങ്കിൽ പിന്നെ അത് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. വിശ്വസിച്ചേ പറ്റൂ. തമ്പുരാൻ പറഞ്ഞു, കനാൻ ദേശം നിന്റേതാണ്. മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ബുധനാഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചകളും രാവിലെ 9 മണിക്ക് ഈ ടെലിവിഷനിൽ ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ലൈവ് ടി വി ലൈവ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കാണുക, കൂടുതൽ ഇൻഫർമേഷൻ തരുവാൻ സഹായമാകും. ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങൾ നല്ല പിതാവേ, ക്രിസ്ത്യൻ ജീവിതത്തിൽ വളർച്ചയെക്കുറിച്ച് അറിയാത്തവരും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് എങ്ങനെയും അറിയാത്തവരുമാണ് നല്ലൊരു ശതമാനം. ഇന്നത്തെ മെസ്സേജുകൾ, ഇതുപോലുള്ള മെസ്സേജുകൾ, അനേക മെസ്സേജുകൾ അവർക്ക് ലഭിക്കുകയും അവർക്ക് വളരുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ വിഷയത്തിലും ഒരു ബ്രേക്ക് ത്രൂ വേറൊരു വ്യക്തിയിലൂടെയല്ല, അവരുടെ അകത്തുള്ളത് അവർ തിരിച്ചറിയുവാനിടയാകട്ടെ. സഹായിക്കും യേശുവിൻ നാമത്തിൽ സ്വാമി പിതാവേ.